അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കാണ് പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകുന്നത്. തെറ്റായ ആരോപണങ്ങൾ കേരളത്തിനെതിരെയുള്ള ആയുധങ്ങളായാണ് കേരള വിരുദ്ധ ശക്തികൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അദ്ദേഹം പങ്കുവച്ച വിവരങ്ങളിലെ പൊരുത്തക്കേടുകൾ ഇതിനോടകം പലരും തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചെയ്തികളിലെ നൈതികതയെയും സ്വകാര്യതാ ലംഘനത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി ആളുകൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. നിയമവിധേയമായ മാർഗങ്ങളിലൂടെ തന്നെയാണോ ഈ വിവരങ്ങൾ ശേഖരിച്ചത്? അതേപോലെ തന്നെ ഇത് പ്രോസസ് ചെയ്ത് പ്രസിദ്ധീകരിച്ചത് നിയമവിധേയമായിരുന്നു? ഇക്കാര്യത്തിലൊക്കെ ഗൌരവമായ സംശയം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് ഭീഷണി രൂക്ഷമായി വരുന്ന ഘട്ടത്തിൽ രോഗബാധയുടെ കൃത്യമായ കണക്കുകൾ വിശകലനം ചെയ്ത് പ്രതിരോധം ആസൂത്രണം ചെയ്യാൻ സർക്കാർ നടത്തിയ ശ്രമങ്ങളെ ഡാറ്റ കച്ചവടം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചത്. അന്ന് ഡാറ്റ സുരക്ഷിതത്വം, സ്വകാര്യത എന്നൊക്കെ വിളിച്ചു പറഞ്ഞവർ അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ട്. ഇപ്പോൾ പൌരന്മാരുടെ സ്വകാര്യ വിവരം പുറത്തു കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ശരിയായി ജീവിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തുന്ന സ്ഥിതിയുമുണ്ടായിരിക്കും. രേഖകൾ പ്രസിദ്ധീകരിച്ചത് ഇന്ത്യയിൽ നിന്നല്ല എന്നും പറയും. കേരളത്തെ ലോകത്തിനു മുന്നിൽ വ്യാജ വോട്ടർമാരുടെ നാടാക്കി ചിത്രീകരിച്ചിരിക്കുന്നു. പരാജയഭീതി ഉണ്ടാകുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് പുറപ്പെടാമോ? രാജ്യത്ത് ഏറ്റവും സ്വതന്ത്രവും നീതിപൂർവവുമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിലൊന്നാണ് നമ്മുടെ നാട്. അതിനുമേൽ ചെളിവാരി എറിയാൻ പ്രതിപക്ഷ നേതാവ് തന്നെ പുറപ്പെടാം. ഒരു വോട്ട് പോലും ഇരട്ടിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. എന്നിട്ട് പോലും ബിജെപിയുടെ പ്രധാന നേതാക്കൾ കേരളത്തിൽ തമ്പടിച്ച് ഇത്തരം ഭീഷണികൾ മുഴക്കുന്നത് എന്തുദ്ദേശത്തിലാണ് എന്നത് കൗതുകകരമായ കാര്യമാണ്. അട്ടിമ നടത്തിക്കളയാം എന്ന് കരുതിയാണ് ഈ പുറപ്പാടെങ്കിൽ സംഘപരിവാർ സ്വപ്നം കാണാതെ തിരിച്ചടി കേരളം അവർക്ക് നൽകുക തന്നെ ചെയ്യും. RSSന്റെ വർഗീയ നീക്കങ്ങൾക്ക് വളർന്നു പൊങ്ങാൻ പറ്റുന്ന ഇടമല്ല ഈ കേരളം. ഒരു വർഗീയതയെയും ജനങ്ങൾ പിന്തുണക്കില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും. ത്രിപുരയിലെ കോൺഗ്രസിനെ അപ്പാടെ വിഴുങ്ങിയാണ് BJP തഴിച്ചു ചേർത്തത്. ഇവിടെ കോൺഗ്രസും ലീഗും ചേർന്നുകൊണ്ട് അത്തരം നീക്കങ്ങൾ നടത്തിയപ്പോൾ ജനങ്ങൾ അത് പരാജയപ്പെടുത്തുകയും LDFനോടൊപ്പം അണിനിരക്കുകയും ചെയ്തതും ചരിത്രമാണ്. കോലീബി എന്ന പരസ്യസഖ്യത്തെ നിലംതൊടിയിക്കാതെ നാടുകടത്തിയ കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് പുത്തൻ അവസരവാദ
സഖ്യത്തിന്റെ എല്ലാ വ്യാമോഹങ്ങളും അറബിക്കടലിലേക്ക് വലിച്ചെറിയും. വികസന കാര്യങ്ങളിൽ കഴിഞ്ഞ 5 വർഷം നടന്ന കാര്യങ്ങൾ പ്രതിപക്ഷം ചർച്ച ചെയ്യാതെ പുറപ്പെടുന്നില്ല. വികസനവും ക്ഷേമവും ജനങ്ങളുടെ അവകാശമാണ് എന്ന നിലപാടാണ് LDFനുള്ളത്. 30,000 കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ ഇനത്തിൽ ജനങ്ങൾക്ക് നൽകിയത്. 2,830 കോടി രൂപ ലൈഫ് പദ്ധതിക്ക് ചെലവഴിച്ചത് ഈ കാഴ്ചപ്പാടിന്റെ ഭാഗമാണ്. 3,000 കോടിയിലധികം രൂപ സ്കൂളുകൾ ഹൈടെക് ആക്കാൻ വിനിയോഗിച്ചതും ഇതേ നിലപാട് മൂലമാണ്.